ഗുഡ് ആഫ്റ്റർനൂൺ. ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ ബയോളജിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ഓരോ ഏരിയനും ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ വീതം അങ്ങനെ നോക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകളായിട്ടും നമുക്കൊന്ന് നോക്കിപ്പോകാം. ഒരു പ്രത്യേക ഏരിയന് കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കുന്നില്ല, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസുകളായിട്ടാണ് ഇന്നത്തെ ക്ലാസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, എന്താ ആരും ഒന്നും ഇണ്ടാത്തെ? ഓക്കെ, അപ്പൊ നമ്മള് ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വീതം നമുക്ക് നോക്കിപ്പോകാം കേട്ടോ. ഓക്കെ, നമ്മള് ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ടീത്ത്, പല്ലിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, പല്ലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓഡന്റോളജി, ODENTOLOGY, ഓഡന്റോളജി. പല്ലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓഡന്റോളജി. ഇനി നമ്മൾ ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകളെയാണ് പാൽ പല്ലുകൾ അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് എന്നറിയപ്പെടുന്നത്. അപ്പൊ ജനിച്ച ശേഷം മുളയ്ക്കുന്ന ആദ്യം ഉണ്ടാകുന്ന പല്ലുകളെ അറിയപ്പെടുന്നത് ഏതാ? പാൽ പല്ലുകൾ അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് എന്നറിയപ്പെടുന്നു. ഈ പാൽ പല്ലുകളുടെ എണ്ണം, പാൽ പല്ലുകളുടെ എണ്ണം 20 ആണ് കേട്ടോ, 20. ഈ പാൽ പല്ലുകൾ അറിയപ്പെടുന്ന, അപ്പൊ നമ്മൾ പറഞ്ഞു മിൽക്ക് ടീത്ത് എന്ന് പറഞ്ഞു, ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കോമളദന്തങ്ങൾ. അപ്പൊ കോമളദന്തങ്ങൾ എന്നറിയപ്പെടുന്നത് പാൽ പല്ലുകളെ തന്നെയാണ്. അപ്പൊ ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകളാണ് പാൽ പല്ലുകൾ എന്ന് പറഞ്ഞു, എണ്ണം 20 എണ്ണം. ഓക്കെ, 20 മിൽക്ക് ടീത്ത്. നെക്സ്റ്റ്, ഈ നമ്മള് പാൽപ്പല്ലുകൾ കൊഴിയാൻ തുടങ്ങുന്നത് ഒരു 5-6 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പാൽപ്പല്ലുകൾ കൊഴിയാൻ തുടങ്ങും. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന പല്ലുകളെയാണ് സ്ഥിരദന്തങ്ങൾ എന്നറിയപ്പെടുന്നത്. അതിനെന്താ പെർമനന്റ് ടീത്ത് എന്ന് പറയും. നമ്മുടെ പെർമനന്റ് ടീത്തിന്റെ എണ്ണം 32. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന പല്ലുകള് അതിനെ സ്ഥിരദന്തങ്ങൾ അല്ലെങ്കിൽ പെർമനന്റ് ടീത്ത് എന്ന് അറിയപ്പെടുന്നു, എണ്ണം 32. ഓക്കെ, മനുഷ്യരിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32, പാൽ പല്ലുകള് മിൽക്ക് ടീത്ത് 20. ഇനി നമുക്ക് അതിനകത്ത് പല്ലുകളെ നമുക്ക് 4 ആയിട്ട് തിരിക്കാം. അതില് ഫസ്റ്റ് വരുന്നതാണ് ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം. അങ്ങനെ 4 ആയിട്ട് നമുക്ക് തിരിക്കാം. അതിനകത്ത് ഫസ്റ്റ് നോക്കാം ഉളിപ്പല്ല്. ഉളിപ്പല്ല് അപ്പൊ 4 പല്ലുകള് നോക്കാം. ഉളിപ്പല്ല്, ഇൻസിസർ, INCISOR, ഇൻസിസർ. കോമ്പല്ല്, കനേ, CANINE, കനേ. നെക്സ്റ്റ് പ്രീമോളാർ, അഗ്ര ചർവണകം, പ്രീമോളാർ. നെക്സ്റ്റ് മോളാർ, ചർവണകം, ചർവണകം, മോളാർ. അങ്ങനെ 4 ആക്കി തിരിക്കാം. അതിനകത്ത് ഫസ്റ്റ് ആണ് ഇൻസിസർ അല്ലെങ്കിൽ ഉളിപ്പല്ല് എന്ന് പറയുന്നത്. ഇൻസിസർ അല്ലെങ്കിൽ ഉളിപ്പല്ല്. ഈ ഇൻസിസർ എന്താ ചെയ്യുന്നത്? ആഹാരത്തെ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലാണ് ഉളിപ്പല്ല് എന്ന് പറയുന്നത്. ആഹാരത്തെ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലാണ് ഉളിപ്പല്ല്. ഉളിപ്പല്ല് നമ്മുടെ മുൻവശത്തും നമുക്ക് താഴെ ഭാഗത്തും ആയിട്ട് കാണപ്പെടുന്നതാണ് പല്ലുകള്. അത് 8 എണ്ണമാണ്. അതിന്റെ ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോ. ഉളിപ്പല്ലുകളുടെ എണ്ണം 8 എണ്ണം, 4 മുകളിലും 4 എണ്ണം താഴെയും. അങ്ങനെ 8 ഉളിപ്പല്ലുകള്, ഇൻസിസർ. അതിന്റെ ഫങ്ഷൻ എന്താ? ഹെൽപ് ടു ബൈറ്റ് ആൻഡ് കട്ട് ദ ഫുഡ്. ഈ ആഹാരം നമുക്ക് കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല്.
ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലാണ് ഉളിപ്പല്ലെന്ന് പറയുന്നത്. ഉളിപ്പല്ല് അത് 8 എണ്ണമുണ്ട്, മുകളിലെ 4 എണ്ണം, താഴെ 4 എണ്ണം, അങ്ങനെ 8 ഉളിപ്പല്ലുകളാണ് ഉള്ളത് നമുക്ക്. നെക്സ്റ്റ് കോമ്പല്ല്, കനൈൻ എന്ന് പറയും. കോമ്പല്ല് കനൈൻ, CANINE കനൈൻ. ആഹാര വസ്തുക്കള് കടിച്ച് കീറാൻ സഹായിക്കുന്ന പല്ലാണ്. ഹെൽപ് ടു ടിയറിങ് ദ ഫുഡ്, ചീറിയാൻ, കടിച്ച് കീറാൻ സഹായിക്കുന്ന പല്ലാണ് കോമ്പല്ല് എന്ന് പറയുന്നത്. കോമ്പല്ല്, കോമ്പല്ല് അത് ഉളിപ്പല്ലിന്റെ അടുത്ത് ചേർന്ന് കാണുന്നതാണ് കേട്ടോ. ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലുമായിട്ട്, ഇരുവശങ്ങളിലും താഴെയും അതുപോലെ മുകളിലായിട്ട് കാണപ്പെടുന്ന പല്ലുകളാണ് കോമ്പല്ല്. ഇതെന്തിനാ സഹായിക്കുന്നത്? ആഹാരം കടിച്ചു കീറാൻ, ചീറിങ് ദ ഫുഡ്, ഫുഡ് നമുക്ക് എന്താ കടിച്ച് കീറാൻ സഹായിക്കുന്ന പല്ലാണ് കോമ്പല്ല്, കോമ്പല്ല്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ചർവണകമുണ്ട്, അഗ്ര ചർവണകമുണ്ട്, പ്രീ മോളാറുണ്ട്, മോളാറുണ്ട്. അത് രണ്ടും എന്തിനു വേണ്ടിയിട്ടാ? ചവച്ചരയ്ക്കാൻ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലാണ് ഈ ചർവണകവും അതുപോലെ തന്നെ അഗ്ര ചർവണകവും. പ്രീ മോളാറും മോളാറും, പ്രീമോളാറും മോളാറും ചവച്ചരയ്ക്കാൻ, ഭക്ഷണം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് ഈ കോമ്പല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന അതുപോലെ തന്നെ ഇരുവശങ്ങളിലായിട്ട് കാണപ്പെടുന്നത്, മുകളിലും താഴെയായിട്ട് കാണപ്പെടുന്ന പല്ല്, കോമ്പല്ല് കഴിഞ്ഞാൽ നെക്സ്റ്റ് കാണപ്പെടുന്നത് അഗ്ര ചർവണകം എന്ന് പറയും. പ്രീമോളാറ്, പ്രീമോളാറ്, പ്രീമോളാറ്. ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അഗ്ര ചർവണകളെ തുടർന്ന് മുകളിലും താഴെയായിട്ട് കാണപ്പെടുന്നതാണ് ചർവണകം അല്ലെങ്കിൽ മോളാർ എന്ന് പറയും. ചർവണകം അല്ലെങ്കിൽ മോളാർ, MOLAR. ഈ രണ്ടും, ഈ രണ്ട് പല്ലുകളും, ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രീമോളാറും മോളാറും അല്ലെങ്കിൽ അഗ്ര ചർവണകവും ചർവണകം രണ്ടിനെയും നമുക്ക് എന്താ അണപ്പല്ലുകൾ, നമ്മുടെ അണപ്പല്ലുകൾ എന്ന് പറയുന്നു. രണ്ടു കൂടി ചേർന്നിട്ട് അണപ്പല്ലുകൾ എന്ന് പറയുന്നു. അപ്പൊ നാല് തരം പല്ലുകൾ നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഫസ്റ്റ് ഉളിപ്പല്ല്, ഇൻസിസർ പറഞ്ഞു, പിന്നെ അടുത്ത് കോമ്പല്ല്, കനൈൻ, പിന്നെ അടുത്തത് പ്രീമോളാറും മോളാറും, അഗ്ര ചർവണകവും പിന്നെ ചർവണകവും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നോക്കുന്നത് കരളാണ്. കരള്, ലിവറിനെ കുറിച്ച്, ലിവർ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ നിന്നുള്ള വിസർജ്യ വസ്തുക്കളെ പുറത്ത് കളയുന്ന ആ ഒരു പ്രവർത്തനത്തിനെയാണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്, എക്സ്ക്രീഷൻ. അപ്പൊ ഈ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഓർഗൻസ് ആണ്, അവയവങ്ങളാണ് കരള്, പിന്നെ അതുപോലെ തന്നെ ശ്വാസകോശങ്ങള്, ത്വക്ക്, വൃക്കകള്. ഇതൊക്കെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ വരുന്ന, വിസർജന വ്യവസ്ഥയിൽ വരുന്ന ഓർഗൻസ് ആണ്. അപ്പൊ അതിനകത്ത് കരള് എന്താ ചെയ്യുന്നത്? കരള് നൈട്രജൻ സംയുക്തമായിട്ടുള്ള യൂറിയ നിർമ്മിക്കുക ചെയ്യുന്നത്. കരള് നൈട്രജൻ സംയുക്തമായിട്ടുള്ള യൂറിയ നിർമ്മിക്കുന്നു. ശ്വാസകോശങ്ങൾ എന്ത് ചെയ്യുന്നു? ശ്വാസകോശങ്ങൾ കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളുന്നു. കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളുന്നു ശ്വാസകോശങ്ങള്. പിന്നെ ത്വക്ക് എന്താ ചെയ്യുന്നത്? ജലം, ലവണങ്ങള്, ഇതൊക്കെ വേർപ്പിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്നും ജലം, ലവണങ്ങൾ എന്നിവ വേർപ്പിലൂടെ പുറന്തള്ളുന്നു. വൃക്കകളോ? വൃക്കകള് അധികമുള്ള യൂറിയയും ജലവും ഒക്കെ പുറന്തള്ളുന്നു. അങ്ങനെ വിസർജന വ്യവസ്ഥയിൽ വരുന്ന, എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ വരുന്ന നാല് ഓർഗൻസ് ആണ് കരള്, ശ്വാസകോശങ്ങള്, ശ്വാസകോശം, പിന്നെ ത്വക്ക്, വൃക്കകള്. ഇതെല്ലാം എക്സ്ക്രീറ്ററി സിസ്റ്റത്തില് വരുന്നതാണ്. അപ്പൊ കരളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പോയിന്റ്സുകളാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരൾ എന്ന് പറയുന്നത്. കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം. ഒരു പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്തോ, കരളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പോയിന്റ്സുകൾ. ഓക്കെ,
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ആണ് കരൾ. പിന്നെ അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ഗ്രന്ഥി, ഏറ്റവും വലിയ ഗ്രന്ഥി, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തില് ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം, ഏറ്റവും മനുഷ്യ ശരീരത്തില് ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവവും കരൾ തന്നെയാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവം, ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവം, ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവം. ഇനി റീജനറേറ്റീവ് ഓർഗൻ, പുനരുജ്ജീവന ശേഷിയുള്ള ഒരു അവയവമാണ് മനുഷ്യ ശരീരത്തിലെ അവയവമാണ് കരൾ എന്ന് പറയുന്നത്. പുനരുജ്ജീവന ശേഷിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം, ഇതെല്ലാം ആൻസർ കരൾ തന്നെയാണ് കേട്ടോ. കരളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പോയിന്റ്സുകളാണ് നമ്മൾ പറയുന്നത്. റീജനറേറ്റീവ്, പുനരുജ്ജീവന ശേഷിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം. പിന്നെ നെക്സ്റ്റ്, മനുഷ്യ ശരീരത്തില് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം, ഏറ്റവും കൂടുതൽ മനുഷ്യ ശരീരത്തില് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം, ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം. ഇനി മനുഷ്യ ശരീരത്തിലൂടെ കടന്നു പോകുന്ന ഈ വിഷവസ്തുക്കളെയൊക്കെ നിർവീര്യമാക്കുന്ന അവയവം, മനുഷ്യ ശരീരത്തിൽ കൂടി കടന്നു പോകുന്ന ഈ വിഷവസ്തുക്കൾ അതിനെയൊക്കെ നിർവീര്യമാക്കുന്ന അവയവമാണ് കരൾ. ഓക്കെ, ഇനി ശരീരത്തിലെ കെമിക്കൽ ഫാക്ടറി, രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നതും കരൾ തന്നെയാണ്. ശരീരത്തിലെ രാസപരീക്ഷണശാല, കെമിക്കൽ ഫാക്ടറി, രാസപരീക്ഷണശാല, കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് കരളാണ്. കരളിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന ഹെപ്പറ്റോളജി, HEPATOLOGY, കരളിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹെപ്പറ്റോളജി. കരളിന്റെ ഭാരം, നമ്മുടെ കരളിന്റെ ഭാരം 1500 ഗ്രാം ആണ്, 1500 ഗ്രാം. ഓക്കെ, ഇനി കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ, വൈറ്റമിൻ കെ ആണ്. കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ, വൈറ്റമിൻ കെ. ഓക്കെ, ഒരു പോയിന്റ് കൂടി, യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരഭാഗം കരളാണ്. യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരത്തിലെ ഭാഗം കരൾ. ഇത്രയും കാര്യങ്ങൾ കരളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് നമ്മൾ ഓർത്തു വെക്കേണ്ട പോയിന്റ്സുകളാണ്. ഓക്കെ, ഏറ്റവും വലിയ ആന്തരിക അവയവം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി, ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം, ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവം, പുനരുജ്ജീവന ശേഷിയുള്ള അവയവം, ഏറ്റവും കൂടുതല് കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം, പിന്നെ മനുഷ്യ ശരീരത്തിൽ കൂടി കടന്നു പോകുന്ന വിഷവസ്തുക്കളെയൊക്കെ നിർവീര്യമാക്കുന്ന അവയവം, ശരീരത്തിലെ രാസപരീക്ഷണശാല, കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്ന അത് കരൾ തന്നെയാണ്. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി, കരളിന്റെ ഭാരം 1500 ഗ്രാം, കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ, വൈറ്റമിൻ കെ, വൈറ്റമിൻ കെ, യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരത്തിന്റെ ഭാഗം കരൾ, യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരഭാഗം കരൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൃക്കകൾ, കുറച്ച് കുറച്ച് പോയിന്റ്സുകളാണ് കേട്ടോ ഓരോ ഏരിയനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുന്നത്. അടുത്തത് വൃക്കകൾ, കിഡ്നി,
കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഒക്കെ നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവമാണ് വൃക്ക എന്ന് പറയുന്നത്. വൃക്കകള് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം വൃക്കകൾ. മനുഷ്യ ശരീരത്തിലെ അരിപ്പ ഫിൽറ്റർ ഓർഗൻ ആണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന വൃക്കകളാണ് അരിപ്പ വൃക്കകള്. ഈ കിഡ്നി അല്ലെങ്കിൽ വൃക്കകള് ഇതിന്റെ പൊസിഷൻ എവിടെയാ? നമുക്ക് ഉദരാശയത്തിലെ നട്ടെല്ലിന്റെ സ്പൈൻ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് കാണപ്പെടുന്നത്. റിബ്കേജിന്റെ ബാക്കിലായിട്ട് ഈ സ്പൈൻറെ രണ്ട് വശങ്ങളിലും ഇരുവശങ്ങളുമായിട്ടാണ് ഈ വൃക്കകളുടെ സ്ഥാനം. ഇതിന്റെ ആകൃതി എന്ന് പറയുന്നത് പയർ വിത്തിന്റെ ആകൃതിയാണ്. പയർ വിത്തിന്റെ ആകൃതിയാണ്. ഇതെന്താ ചെയ്യുന്നേ? വൃക്കകളുടെ ഫങ്ഷൻ എന്താ? രക്തത്തിൽ നിന്നും യൂറിയ അതുപോലുള്ള ലവണങ്ങള് വിറ്റാമിനുകൾ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള പദാർത്ഥങ്ങൾ എന്നിവയൊക്കെ നീക്കം ചെയ്യപ്പെടുന്നത് വൃക്കകളാണ്. രക്തത്തിൽ നിന്നുള്ള യൂറിയ ലവണങ്ങള് വിറ്റാമിനുകൾ അതുപോലെ ശരീരത്തിന് അധികമുള്ള ജലം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് ദോഷകരമായിട്ടുള്ള മറ്റു പദാർത്ഥങ്ങൾ എന്നിവയൊക്കെ നീക്കം ചെയ്യപ്പെടുന്നത് വൃക്കകളിലൂടെയാണ്. ഓക്കെ, ഇനി ആദ്യമായിട്ട് മാറ്റിവെക്കപ്പെട്ട അവയവം, ആദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവം എന്ന് പറയുന്നത് വൃക്കയാണ്. ഓക്കെ, ആദ്യമായിട്ട് മാറ്റിവെക്കപ്പെട്ട അവയവം വൃക്ക കിഡ്നി. ഇനി വൃക്കയുടെ ഭാഗങ്ങൾ അറിയുകയാണെങ്കിൽ വൃക്കയുടെ ഇരുണ്ട നിറത്തിലുള്ള ആന്തരഭാഗം അറിയപ്പെടുന്നതാണ് മെഡുല എന്നറിയപ്പെടുന്നു. ഇരുണ്ട നിറത്തിലുള്ള ആന്തരഭാഗം അറിയപ്പെടുന്നതാണ് മെഡുല. ബാഹ്യഭാഗം കോർട്ടെക്സ്. രണ്ടൊന്ന് നോക്കാം കേട്ടോ. ഇരുണ്ട നിറത്തിലുള്ള ആന്തരഭാഗം അറിയപ്പെടുന്ന മെഡുല, വൃക്കയുടെ ഇളം നിറത്തിലുള്ള ബാഹ്യഭാഗം അറിയപ്പെടുന്നതാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. വൃക്കകളിലേക്ക് ഉന്നത മർദ്ദത്തിലുള്ള രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് വൃക്കാധമനി, റീനൽ ആർട്ടറി എന്ന് പറയും. ഈ വൃക്കകളിലേക്ക് ഉന്നത മർദ്ദത്തിലുള്ള രക്തം കൊണ്ടുവരുന്ന കുഴലുകള് അതാണ് രക്തക്കുഴലാണ് വൃക്കാധമനി അല്ലെങ്കിൽ റീനൽ ആർട്ടറി. റീനൽ ആർട്ടറി. ഇനി ഈ മാലിന്യങ്ങളൊക്കെ ഫിൽറ്റർ ചെയ്തിട്ട് നീക്കം ചെയ്യപ്പെട്ട ഈ രക്തം മഹാശരിയിലേക്ക് എത്തിക്കുന്ന ഈ രക്തക്കുഴലിനെയാണ് വൃക്കാശിര അല്ലെങ്കിൽ റീനൽ വെയിൻ എന്ന് പറയുന്നത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം മഹാശിരയിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലാണ് വൃക്കാശിര അല്ലെങ്കിൽ റീനൽ വെയിൻ എന്ന് പറയുന്നത്. റീനൽ വെയിൻ. ഓക്കെ, റീനൽ വെയിൻ മഹാശിര ആണ് എത്തിക്കുന്ന വൃക്കാശിരയാണ് റീനൽ വെയിൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്ര അറകളുണ്ട്? നാല് അല്ലെ? നാല് അറകള് ഈ രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഹൃദയമാണ്. ഹൃദയമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ. ഓക്കെ, അങ്ങനെ ഓരോ ഏരിയ തിരിച്ച് കുറച്ച് പോയിന്റ്സുകൾ, കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയമാണ്. ഹൃദയത്തിന് നാല് അറകള്. ഹൃദയത്തെ കുറിച്ചുള്ള പഠനം കാർഡിയോളജി. കാർഡിയോളജി മനുഷ്യ ഹൃദയത്തിന്റെ ഭാരം 300 ഗ്രാം. 300 ഗ്രാം. അറകള് നാല് അറകള്, രണ്ട് ഓറിക്കിളുകള്, രണ്ട് വെൻട്രിക്കിളുകള്. നാല് അറകള്. മുകളിലുള്ള അറകളെ ഓറിക്കിൾസ് എന്നും താഴെയുള്ള അറകളെ വെൻട്രിക്കിളുകൾ എന്നും പറയുന്നു. ഓറിക്കിൾസും വെൻട്രിക്കിൾസും. ഇനി ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്തരം ഉള്ള ആവരണത്തെയാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. ഹൃദയത്തെ പൊതിഞ്ഞു കാണിക്കുന്ന ഒരു ഇരട്ട സ്തരം, അതാണ് പെരികാർഡിയം. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി, വിശ്രമമില്ലാത്ത പേശി ഹൃദയപേശിയാണ്. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി, വിശ്രമമില്ലാത്ത പേശി
ഹൃദയ പേശി. അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയം. അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയം. ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് പേസ് മേക്കർ. ഹൃദയത്തിന്റെ ഹൃദയം, ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് പേസ് മേക്കർ. പേസ് മേക്കർ. ആദ്യത്തെ കൃത്രിമ ഹൃദയം അറിയപ്പെടുന്നത് ജാർവിക് സെവൺ. ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് സെവൺ. ജാർവിക് സെവൺ. ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാകുന്ന രോഗം റുമാറ്റിക് ഫീവർ. ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാകുന്ന രോഗമാണ് റുമാറ്റിക് ഫീവർ. റുമാറ്റിക് ഫീവർ. ഇനി നെക്സ്റ്റ്, ഹൃദയത്തില് നാല് അറകളുള്ള ഉരകം, ഉരകം മുതലയാണ്, മുതല. ഹൃദയത്തിൽ നാല് അറകളുള്ള ഉരകം മുതലയാണ്. സസ്തനികളില് നാലെണ്ണം, പക്ഷികളില് ഹൃദയത്തിലെ അറകൾ നാലെണ്ണം, മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം നാല്, മത്സ്യത്തിന്റെ രണ്ട്, മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകള് രണ്ട് അറകളെയാണ്. ഉഭയജീവികളുടെ മൂന്ന്, ഉഭയജീവികളുടെ മൂന്ന്, മൂന്ന് അറകൾ. ഓക്കെ, ഇനി ജ്ഞാനേന്ദ്രിയങ്ങള്, അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ജ്ഞാനേന്ദ്രിയങ്ങള് കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി ഒക്കെയാണ് ജ്ഞാനേന്ദ്രിയങ്ങള്. അപ്പൊ അതിനകത്ത് കണ്ണ്, കണ്ണിന് നമുക്കറിയാം മൂന്ന് പാളികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും പുറമെയുള്ള പാളി ദൃഢപടലം, മീൻസ് ക്ലിയർ. ഏറ്റവും പുറം മൂന്ന് പാളികള്, ഏറ്റവും പുറമെയുള്ള പാളി ദൃഢപടലം, ക്ലിയർ. ദൃഢപടലം, ക്ലിയർ. ഇത് നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന പാളി. നേത്രഗോളത്തിന് ഏറ്റവും പുറമെയുള്ള പാളിയാന്ന് പറഞ്ഞു. ഇത് നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന പാളി. നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന പാളി. ഓക്കെ, ഇനി രണ്ടാമത്തത് റെറ്റിന, കണ്ണില് പ്രതിബിംബം രൂപപ്പെടുന്ന പാളി. റെറ്റിന, കണ്ണില് പ്രതിബിംബം രൂപപ്പെടുന്ന പാളി ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന. ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന എന്ന് പറയും. റെറ്റിന. പിന്നെ ഒരെണ്ണേതാണ് മൂന്നാമത്തെ പാളി, രക്തപടലം, കൊറോയിഡ്. മൂന്ന് പാളികള്, ദൃഢപടലം, ദൃഷ്ടിപടലം, രക്തപടലം, അങ്ങനെ മൂന്ന് പാളികള്. ഓക്കെ, രക്തപടലം, കൊറോയിഡ്, CHORROID, കൊറോയിഡ്. ഏറ്റവും പുറമെയുള്ള പാളി ദൃഢപടലം, പിന്നെ നമ്മൾ പറഞ്ഞത് പ്രതിബിംബം രൂപപ്പെടുന്ന പാളി, കണ്ണില് പ്രതിബിംബം രൂപപ്പെടുന്ന പാളിയാണ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന. പിന്നെ നമ്മൾ പറഞ്ഞു രക്തപടലം, മൂന്നാമത്തെ പാളി രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ്. ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള കണ്ണിലെ ഭാഗം. ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള കണ്ണിലെ ഭാഗം, പീതബിന്ദു, യെല്ലോ സ്പോട്ട്. ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള കണ്ണിലെ ഭാഗം, പീതബിന്ദു, യെല്ലോ സ്പോട്ട്. യെല്ലോ സ്പോട്ട്. റെറ്റിനയില് ഈ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇല്ലാത്ത ഭാഗം അന്തബിന്ദു എന്ന് പറയും. അന്തബിന്ദു, ബ്ലാക്ക് സ്പോട്ട്, ബ്ലാക്ക് സ്പോട്ട്, ബ്ലാക്ക് സ്പോട്ട്. ഓക്കെ, കണ്ണിലെ ഏറ്റവും വലിയ അറ വിട്രിയസ് അറ. കണ്ണിലെ ഏറ്റവും വലിയ അറ വിട്രിയസ് അറ. ഏറ്റവും വലിയ അറ വിട്രിയസ് അറ. കണ്ണി മങ്ങിയ വെളിച്ചത്തില് കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങൾ റോഡ് കോശങ്ങൾ. റോഡ് കോശങ്ങൾ നിറങ്ങൾ തിരിച്ചറിയാനും
തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ. ഇനി കണ്ണിലെ കോർണിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസി എന്ന് പറയുന്നത്. കണ്ണിലെ കോർണിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയെ കെരാറ്റോപ്ലാസി എന്ന് പറയുന്നു. കെരാറ്റോപ്ലാസി. ഇനി റോഡ് കോശങ്ങളിൽ ഉള്ള വർണ്ണ വസ്തു റെഡോപ്സിൻ. റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണ വസ്തു റെഡോപ്സിൻ. റോഡ് കോശങ്ങളിലെ വർണ്ണ വസ്തു റെഡോപ്സിൻ. കോൺ കോശങ്ങളിലെ വർണ്ണ വസ്തു അയഡോപ്സിൻ. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്നത് അയഡോപ്സിൻ. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്നത് അയഡോപ്സിൻ. ഓക്കെ, കണ്ണിന്റെ തിളക്കത്തിന് കാരണമായ ലോഹം സിങ്ക്. കണ്ണിന്റെ തിളക്കത്തിന് കാരണമായ ലോഹം സിങ്ക്. സിങ്ക്. ഇനി പ്രായമാകുമ്പോൾ കണ്ണിലെ ലെൻസ് അത് സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം അല്ലെങ്കിൽ കാറ്ററാക്ട് എന്ന് പറയുന്നത്. പ്രായമാകുമ്പോൾ കണ്ണിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, അതിനെയാണ് തിമിരം അല്ലെങ്കിൽ കാറ്ററാക്ട് എന്ന് പറയുന്നത്. കാറ്ററാക്ട്. ഇനി നെക്സ്റ്റ്, നേത്രകോളത്തിലെ മർദ്ദവർദ്ധനവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. പ്രഷർ കൂടുന്ന നേത്രകോളത്തിന്റെ മർദ്ദം പ്രഷർ വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമ. ഓക്കെ, നേത്രകോളത്തിന്റെ മർദ്ദവർദ്ധനവ് മൂലം ഉണ്ടാകുന്ന രോഗം ഗ്ലോക്കോമ. ഇനി നെക്സ്റ്റ്, വർണ്ണാന്തത അല്ലെങ്കിൽ ഡാൾട്ടനിസം. വർണ്ണാന്തതയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഡാൾട്ടനിസം. ഡാൾട്ടനിസം. ഈ വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൻ ആണ്. അതുകൊണ്ടാണ് ഡാൾട്ടനിസം എന്ന് പറയുന്നത്. വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൻ. അതുകൊണ്ടാണ് അതിനെ ഡാൾട്ടനിസം എന്ന് പറയുന്നത്. ഈ വർണ്ണാന്തതയുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ പച്ച ചുമപ്പ്. ഈ നിറങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഓക്കെ, ഇനി പ്രായമാകുമ്പോൾ കണ്ണിന്റെ ഇലാസ്തികത കുറയുന്നു അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്, വെള്ളരുത്ത്. പ്രായമാകുമ്പോൾ കണ്ണിന്റെ ഇലാസ്തികത കുറയുന്ന അവസ്ഥയാണ് വെള്ളരുത്ത്. വെള്ളരുത്ത്. ഓക്കെ, ഇനി മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം മാലക്കണ്ണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം മാലക്കണ്ണ്. മാലക്കണ്ണ്. ഈ രണ്ട് ലെൻസുകളാണ് ഇതും ചോദിക്കാറൊക്കെ ഉണ്ട് എക്സാമിന്. ദീർഘദൃഷ്ടി അല്ലെ ഹൈപ്പർ മെട്രോപ്പിയ പരിഹരിക്കുന്നതിനുള്ള ലെൻസ്. ദീർഘദൃഷ്ടി പരിഹരിക്കുന്നതിനുള്ള ലെൻസ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ്. ദീർഘദൃഷ്ടി പരിഹരിക്കുന്നതിനുള്ള ലെൻസ് കോൺവെക്സ് ലെൻസ്. വെള്ളെഴുത്ത് പരിഹരിക്കുന്നതിനുള്ള ലെൻസ്
കോൺവെക്സ് ലെൻസ് തന്നെ കേട്ടോ. വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ എന്ന് പറയും. വെള്ളെഴുത്ത് പരിഹരിക്കുന്നതിനുള്ള ലെൻസ് കോൺവെക്സ് ലെൻസ്. അപ്പൊ ദീർഘദൃഷ്ടി പരിഹരിക്കുന്നതിനുള്ള ലെൻസ് കോൺവെക്സ് ലെൻസ്, വെള്ളെഴുത്ത് പ്രസ് ബയോപ്പിയ വെള്ളെഴുത്ത് പരിഹരിക്കുന്നതിനുള്ള ലെൻസ് കോൺവെക്സ് ലെൻസ്. ഇനി ഹ്രസ്വദൃഷ്ടി മയോപ്പിയ, ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ്, കോൺകേവ് ലെൻസ്. ഹ്രസ്വദൃഷ്ടി മയോപ്പിയ പരിഹരിക്കുന്നതിനുള്ള ലെൻസ് കോൺകേവ് ലെൻസ്, കോൺകേവ്. ഓക്കെ, കോൺകേവ് ലെൻസ്. കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന നേത്രഭാഗം കോർണിയ, കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന നേത്രഭാഗം കോർണിയ, കോർണിയ. ഇനി അപ്പൊ ആ ഒരു ഏരിയ എന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇനി നെക്സ്റ്റ് ചെവി, ചെവിയായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ തുലനനില പാലിക്കാൻ സഹായിക്കുന്ന അവയവമാണ് ചെവി. തുലനനില പാലിക്കാൻ സഹായിക്കുന്ന അവയവം ചെവി. ചെവിക്ക് മൂന്ന് ഭാഗങ്ങള്, ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ഓക്കെ, ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം കോക്ലിയ, ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം കോക്ലിയ, കോക്ലിയ. അസ്ഥികളും എക്സാമിന് ചോദിക്കാറുണ്ട്. ഓരോ അസ്ഥികള് അതിന്റെ ഷേപ്പ്, മൂന്ന് അസ്ഥികളാണുള്ളത് ചെവിയില്, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്, മൂന്ന് അസ്ഥികള്. ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് മാലിയസ്. ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥി മാലിയസ്. കുടക്കല്ലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥി ഇൻകസ്. കുടക്കല്ലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയിലെ അസ്ഥിയാണ് ഇൻകസ്, ഇൻകസ്. നെക്സ്റ്റ്, കുതിരലാടത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയിലെ അസ്ഥി സ്റ്റേപ്പിസ്. ഇത് ചെവിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ട മൂന്ന് അസ്ഥികള്, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത് മാലിയസ്. കുടക്കല്ലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയിലെ അസ്ഥി ഇൻകസ്. കുതിരലാടത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയിലെ അസ്ഥി സ്റ്റേപ്പിസ്. ഓക്കെ, നെക്സ്റ്റ്, നെക്സ്റ്റ് നാക്ക്. നമുക്ക് നമുക്ക് നമ്മുടെ വ്യത്യസ്ത രുചികള് തിരിച്ചറിയാൻ സഹായിക്കുന്ന നാവിലെ ഭാഗമാണ് സ്വാദ് മുകുളങ്ങള്. ഈ നാവിന്റെ നാവില് ഉയർന്നു നിൽക്കുന്ന പാപ്പിലുകളിലാണ് ഈ സ്വാദ് മുകുളങ്ങള് കാണപ്പെടുന്നത്. നാവില് നാവിന്റെ പ്രതലത്തില് ഉയർന്നു നിൽക്കുന്ന പാപ്പിലകൾ, അതിലാണ് സ്വാദ് മുകുളങ്ങള് കാണപ്പെടുന്നത്. പ്രാഥമിക രുചികളായിട്ട് അറിയപ്പെടുന്നത് മധുരം, കയ്പ്, ഉപ്പ്, പുളി, ഉമാമി, ഒലിയോഗസ്റ്റിസ്. ഇതൊക്കെ പ്രാഥമിക രുചികളാണ്. ഉമാമി, ഉമാമി എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് വാക്കാണ്. അതിന്റെ അർത്ഥം സന്തോഷകരമായത്, സന്തോഷകരമായത്. ഇനി നോസില് മൂക്കിന്, മൂക്കുമായിട്ട് ബന്ധപ്പെട്ട് മൂക്കിന് ഈ ഗന്ധം തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ് അനോസ്മിയ എന്ന് പറയുന്നത്. ANOSMIA, അനോസ്മിയ, ലോസ് ഓഫ് സ്മെൽ. നമുക്ക് സ്മെല്ല് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഗന്ധം തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അനോസ്മിയ, അനോസ്മിയ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്ക്, ഏറ്റവും വലിയ
ജ്ഞാനേന്ദ്രിയം. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ. മെലാനിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ആൽബിനിസം. മെലാനിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ആൽബിനിസം. ആൽബിനിസം മെലാനിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ആൽബിനിസം. ത്വക്കിനെ, ഇനി അടുത്ത സ്കിന്ന്, ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾ നോട്ട് ചെയ്യുക. എക്സിമ, എക്സിമ, സോറിയാസിസ്, സോറിയാസിസ്, മെലനോമ, മെലനോമ, പാണ്ട്, ഇതൊക്കെ ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. എക്സിമ, സോറിയാസിസ്, മെലനോമ, പാണ്ട്. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ ബാക്കിട്ട് നോക്കാം. നീ അടുത്ത് തെങ്ങ്, തെങ്ങിന്റെ ശാസ്ത്രീയ നാമം, തെങ്ങിന്റെ ശാസ്ത്രീയ നാമം, തെങ്ങിന്റെ ശാസ്ത്രീയ നാമം. കോക്കസ് ന്യൂസിഫറെ, കോക്കസ് ന്യൂസിഫറെ. പഠിച്ചോരൊക്കെ ഇതൊന്ന് റിവിഷൻ പോലെ എടുക്കാട്ടോ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് റെഡി ആക്കിയത്. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കോക്കസ് ന്യൂസിഫറെ. കൽപ്പകവൃക്ഷം എന്നറിയപ്പെടുന്നത്, കൽപ്പകവൃക്ഷം, തെങ്ങ്, കൽപ്പകവൃക്ഷം. പച്ച സ്വർണം എന്നറിയപ്പെടുന്നത്, പച്ച സ്വർണം, വാനില, പച്ച സ്വർണം, വാനില, പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് വാനില. ഹരിത സ്വർണം എന്നറിയപ്പെടുന്ന മുള, ഹരിത സ്വർണം, ഹരിത സ്വർണം എന്നറിയപ്പെടുന്നത് മുള. നെക്സ്റ്റ്, ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് തുളസി. ഔഷധ സസ്യങ്ങളുടെ മാതാവ്, ഔഷധ സസ്യങ്ങളുടെ മാതാവ് തുളസി. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ്, സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക്. റാണി ഏലം, സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക്, സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി ഏലം. കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത്, കാട്ടുമരങ്ങളുടെ ചക്രവർത്തി, തേക്ക്. കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് തേക്ക്. പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്നത് മുള. പാവപ്പെട്ടവന്റെ തടി മുള. പാവപ്പെട്ടവന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് തക്കാളി. തക്കാളി, പാവപ്പെട്ടവന്റെ ആപ്പിൾ, പാവപ്പെട്ടവന്റെ ആപ്പിൾ തക്കാളി. ചൈനീസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഓറഞ്ച്. ചൈനീസ് ആപ്പിൾ, ചൈനീസ് ആപ്പിൾ, ഓറഞ്ച്. നെക്സ്റ്റ്, സ്വർഗീയ ഫലം, സ്വർഗീയ ഫലം, സ്വർഗീയ ഫലം. കൈതച്ചക്ക, സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കൈതച്ചക്ക, കൈതച്ചക്ക. പാൽഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് കശുമാവ്. പാൽഭൂമിയിലെ കൽപ്പവൃക്ഷം, പാൽഭൂമിയിലെ കൽപ്പവൃക്ഷം കശുമാവ്. ഓക്കെ, നെക്സ്റ്റ്,
വെളുത്ത സ്വർണം, വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത്. കശുവണ്ടി, വെളുത്ത സ്വർണം, വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് കശുവണ്ടി, വെളുത്ത സ്വർണം. കിഴങ്ങു വർഗങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്, കിഴങ്ങു വർഗങ്ങളുടെ റാണി, ഗ്ലാഡിയോലസ്, ഗ്ലാഡിയോലസ്. കിഴങ്ങു വർഗങ്ങളുടെ റാണി, ഗ്ലാഡിയോലസ്, ഗ്ലാഡിയോലസ്. പഴങ്ങളിലെ രാജാവ്, പഴങ്ങളിലെ രാജാവ്, മാമ്പഴം. പഴങ്ങളിലെ രാജാവ്, മാമ്പഴം. പഴങ്ങളിലെ റാണി, മംഗോസ്റ്റിൻ. പഴങ്ങളിലെ റാണി, മംഗോസ്റ്റിൻ. മാമ്പഴങ്ങളിലെ രാജാവ്, അൽഫോൺസ. മാമ്പഴങ്ങളിലെ രാജാവ്, അൽഫോൺസ, അൽഫോൺസ. മാമ്പഴങ്ങളിലെ റാണി, മൽഗോവ, മൽഗോവ. പഴങ്ങളിലെ രാജാവ് മാമ്പഴം, റാണി മംഗോസ്റ്റിൻ. മാമ്പഴങ്ങളിലെ രാജാവ് അൽഫോൺസ, മാമ്പഴങ്ങളിലെ റാണി മൽഗോവ, മൽഗോവ. കേരളത്തില് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള, തെങ്ങ്. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള, തെങ്ങ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, കോഴിക്കോട്, കോഴിക്കോട്, കോഴിക്കോട്. നാളികേര ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം, ഇന്തോനേഷ്യ. നാളികേര ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം, ഇന്തോനേഷ്യ. നാളികേര ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം, ഇന്തോനേഷ്യ. കാറ്റുവീഴ്ച ബാധിക്കുന്ന കാർഷിക വിള, തെങ്ങ്. കാറ്റുവീഴ്ച ബാധിക്കുന്ന കാർഷിക വിള, തെങ്ങ്. തെങ്ങിനെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് മണ്ഡരി. തെങ്ങിനെ ബാധിക്കുന്ന വൈറസ് രോഗം, വൈറസ് രോഗം മണ്ഡരി. നെക്സ്റ്റ്, സസ്യങ്ങള് സൗരോർജം ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയെ അറിയപ്പെടുന്നത്. സസ്യങ്ങൾ സൗരോർജം ഉപയോഗിച്ച് ആഹാരം പാകം ചെയ്യപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്, പ്രകാശ സംശ്ലേഷണം, പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണകം, ഹരിതകം. വർണ്ണകം, ഹരിതകം, ക്ലോറോഫിൽ. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള വർണ്ണകം, ഹരിതകം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകം, മഗ്നീഷ്യം. ഹരിതകണത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് മഗ്നീഷ്യം. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം,
പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസി. തുളസി തുളസി സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം. സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം. ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണത്തിന്റെ കാര്യമല്ല പറയുന്നത്, സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ. സസ്യങ്ങൾ അടുത്തത്, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഓക്കെ. പൂമുഖത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഷഡ്പദം, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഷഡ്പദം വണ്ട്. വണ്ട് ഭൂമുഖത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഷഡ്പദമാണ് വണ്ട്. ഈ ഷഡ്പദങ്ങൾ ഉൾപ്പെടുന്ന ജന്തുവിഭാഗം അറിയപ്പെടുന്നത് ആർത്രോപോഡ. ആർത്രോപോഡ ഷഡ്പദങ്ങൾ ഉൾപ്പെടുന്ന ജന്തുവിഭാഗം അറിയപ്പെടുന്നത് ആർത്രോപോഡ. ആർത്രോപോഡ ആർത്രോപോഡ ഷഡ്പദങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എൻറ്റമോളജി. ഷഡ്പദങ്ങളെ കുറിച്ചുള്ള പഠനം എൻറ്റമോളജി. ENTOMOLOGY എൻറ്റമോളജി. എൻറ്റമോളജി 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 ശരീരത്തിൽ ഞരമ്പുകൾ ഇല്ലാത്ത ജീവിവർഗം. ശരീരത്തിൽ ഞരമ്പുകൾ ഇല്ലാത്ത ജീവിവർഗം. ഞരമ്പുകൾ ഇല്ലാത്ത ജീവിവർഗം ഷഡ്പദം. ഷഡ്പദങ്ങളിലെ ശ്വസനാവയവം ട്രക്കിയ. ഷഡ്പദങ്ങളിലെ ശ്വസനാവയവം. ഷഡ്പദങ്ങളിലെ ശ്വസനാവയവം ട്രക്കിയ. ശ്വസനാവയവം ട്രക്കിയ. ഈ ഷഡ്പദങ്ങളിലെ വിസർജനാവയവം മാൽപീച്ചിയൻ നാളികൾ. മാൽപീച്ചിയൻ ട്യൂബ്യൂൾസ്. ഷഡ്പദങ്ങളിലെ വിസർജനാവയവം മാൽപീച്ചിയൻ നാളികൾ. മാൽപീച്ചിയൻ നാളികൾ. മാൽപീച്ചിയൻ നാളികൾ. മാൽപീച്ചിയൻ നാളികൾ. മാംസഭുക്കായ ഷഡ്പദം തുമ്പി. മാംസഭുക്കായ ഷഡ്പദം തുമ്പി. കൺപോളകൾ ഇല്ലാത്ത ജീവിവർഗം. കൺപോളകൾ ഇല്ലാത്ത ജീവിവർഗം ഷഡ്പദങ്ങൾ. കൺപോളകൾ ഇല്ലാത്ത ജീവിവർഗം ഷഡ്പദങ്ങൾ. ഷഡ്പദങ്ങൾ ഷഡ്പദങ്ങൾ നെക്സ്റ്റ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിന്റെ ചുരുക്കപ്പേര്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡി
എൻ എ ഡി എൻ എ ആണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഡി എൻ എ. ആർ എൻ എ റൈബോ ന്യൂക്ലിക് ആസിഡ്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഡി എൻ എ. പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്. പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്. നെക്സ്റ്റ്, മനുഷ്യനിൽ ബീജങ്ങൾ ഉൽപാദിപ്പിക്കുന്ന അവയവം, മനുഷ്യനിൽ ബീജങ്ങൾ ഉൽപാദിപ്പിക്കുന്ന അവയവം വൃഷണങ്ങൾ, വൃഷണങ്ങൾ. നെക്സ്റ്റ്, കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം, കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം, കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. കേരള കർഷക ദിനം, കേരള കർഷക ദിനം ചിങ്ങം ഒന്ന്, കേരള കർഷക ദിനം ചിങ്ങം ഒന്ന്, ചിങ്ങം ഒന്ന്. പുഷ്പങ്ങൾ പച്ചക്കറികൾ പഴങ്ങൾ ഔഷധികൾ എന്നിവയുടെയൊക്കെ കുറിച്ചുള്ള പഠനം, പുഷ്പങ്ങളെ കുറിച്ചും പച്ചക്കറികളെ കുറിച്ചും ഉള്ള പഠനം അറിയപ്പെടുന്ന ഹോർട്ടികൾച്ചർ, ഹോർട്ടികൾച്ചർ. വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം, വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവി, സ്കർവി, സ്കർവി. വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം സ്കർവി, സ്കർവി. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ, ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ, മെലാനിൻ, മെലാനിൻ. ബിസിജി ഏത് രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്, ബിസിജി ഏത് രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്? ക്ഷയം. വെരി ഗുഡ്, ക്ഷയം. നിങ്ങൾക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒക്കെ അറിയായിരിക്കും, എങ്കിലും ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് കേട്ടോ. ബിസിജി ഏത് രോഗത്തിനുള്ളതാ? ക്ഷയം. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം, മനുഷ്യ ശരീരത്തിലെ അരിപ്പ, മനുഷ്യ ശരീരത്തിലെ അരിപ്പ വൃക്കകള്, ഓക്കെ വൃക്ക, മനുഷ്യ ശരീരത്തിലെ അരിപ്പ വൃക്കകൾ, വൃക്കകൾ. പട്ടുനൂൽ പുഴുക്കളെ ശാസ്ത്രീയമായി വളർത്തുന്ന, വളർത്തുന്നത് അല്ലെ, വളർത്തി അല്ലെങ്കിൽ അവയിൽ നിന്ന് പട്ടുനൂൽ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ, ഈ പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന പ്രക്രിയ സെറികൾച്ചർ എന്നറിയപ്പെടും. സെറികൾച്ചർ, സെറികൾച്ചർ,
സെറികൾച്ചർ. സസ്യങ്ങള് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്ന അവയവം. രക്തത്തിലെ വിഷവസ്തുക്കളെ നീക്കം ചെയ്യപ്പെടുന്ന അവയവം. കരൾ, കരൾ, കരൾ. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് രോഗങ്ങളെ കുറിച്ചുള്ള പഠനം. പതോളജി, ഓക്കെ, പതോളജി. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പതോളജി. ഓർമ്മ, ചിന്ത, വികാരം തുടങ്ങിയവയുടെ കേന്ദ്രം. സെറിബ്രം, ഓർമ്മ, ചിന്ത, വികാരം തുടങ്ങിയവയുടെ കേന്ദ്രം സെറിബ്രം. സെറിബ്രം, സെറിബ്രം. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ്. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ്. H5N1. ഓക്കെ, H5N1. ഓക്കെ, ടൈഫോയിഡ് എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം. ടൈഫോയിഡ്, ഓക്കെ, കുടൽ, കുടൽ. ടൈഫോയിഡ് എന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവം കുടൽ. ഓക്കെ, ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കി. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയാണ് അല്ലേ? ഒരുവിധം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, ലാസ്റ്റ് ഗ്രേഡിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്ത് നോക്കിയത്. ഓക്കെ, അപ്പോ ഓക്കെ, വേറെ ഒന്നും ഇല്ലെന്നാ. അപ്പോ ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ കിട്ടുവാണെങ്കിൽ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതുപോലെ നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ.